ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാരൂസ് റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വിഷുവല്ലേ, വിഷുവായിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാൽപ്പായസമാണ്. പാൽപ്പായസത്തിന് പ്രത്യേകത കപ്പലണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു പാൽപ്പായസമാണ്. അതായത് കപ്പലണ്ടി പാൽപ്പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പലണ്ടി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ആ കപ്പലണ്ടിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ കപ്പലണ്ടി വേവിക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം വെള്ളം കൂടിപ്പോവാണെങ്കിൽ നമുക്കതിനെ മാറ്റിയിട്ട് കപ്പലണ്ടി മാത്രം എടുക്കാം. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഈ കപ്പലണ്ടി കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം, ഞാനിവിടെ ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് കപ്പലണ്ടി വേവാനുള്ള വെള്ളം. ശരിക്കും കപ്പലണ്ടി 5 വിസിൽ കേൾക്കുന്നത് വരെ അടച്ച് വെച്ച് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. അല്ല, കുക്കറിലല്ല എങ്കിലും കുറച്ച് അധികം സമയമെടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് വെള്ളം ഒഴിച്ച് സാധാ അടുപ്പിലാണെങ്കിലും അടച്ചു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ 5 വിസിൽ വരെ വേവിക്കാം. ഇനി ഞാൻ പാൽ തിളപ്പിക്കാനായിട്ട് വേറൊരു കുക്കറിൽ, ഞാനിവിടെ ശരിക്കും 5 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് പാൽ വേറൊരു കുക്കറിൽ എടുക്കുകയാണ്. അപ്പോൾ കുക്കറിൽ ആകുമ്പോൾ വേഗം പാലൊന്ന് കുറുകി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ എടുക്കുന്നത്. അല്ലാണ്ട് സാധാരണ പാത്രത്തിലാണെങ്കിൽ പാൽ തിളച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുക്കറിലാവുമ്പോൾ വേഗം ഒന്ന് അത് വേഗം തിളച്ച് കിട്ടും, വേഗം ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ പാലൊഴിച്ചു. അപ്പോൾ പാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. പാൽ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പാൽ നന്നായിട്ട്, അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. പാൽ തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പാലിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ നമുക്ക് വേഗം അതിൻ്റെ പുറമേ അതിനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. ഇല്ലേൽ നിങ്ങൾക്ക് സാധാ പാത്രത്തിലും വെക്കാം. അപ്പോൾ ഞാനിവിടെ പാൽ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ശരിക്കും 5 ഗ്ലാസ് പാലാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 1.5 ഗ്ലാസ് പഞ്ചസാരയെ ഇടുന്നുള്ളൂ. ബാക്കി പഞ്ചസാരയുടെ ആവശ്യം നമുക്കുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടുക. 1.5 ഗ്ലാസ് മതിയെങ്കിൽ അത്രയും എടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ഗ്ലാസ്, ആ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒരു 1/2 അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഞാനിവിടെ 1/2 മണിക്കൂറേ ഇടുന്നുള്ളൂ, 1/2 അല്ലെങ്കിൽ 3/4 മണിക്കൂർ സിമ്മിലിടുക. നല്ല തീ കുറച്ച് സിമ്മിലിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വേഗം വെച്ചിരുന്നത്, അതായത് 5 വിസിൽ കേട്ടതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി മറ്റൊരു ജാറിലോട്ട് മാറ്റി നമുക്കതിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് അരയാനും പാടില്ല, പൊടിയായിട്ടും കിടക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നിങ്ങൾ, അതായത് കുറച്ച് കുറച്ച് അതിനകത്ത് ഇത് കാണണം, കുറച്ച് അരപ്പും ഉണ്ടാവണം. ആ രീതിയിൽ നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാനിൽ എണ്ണ തടവിയിട്ട്, പാനിൽ ആവശ്യത്തിന് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ കപ്പലണ്ടിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ നെയ്യിൽ കിടന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. നെയ്യിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിനോടൊപ്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറിയ കട്ടകളാവുകയാണെങ്കിലും പേടിക്കേണ്ട, അത് നമ്മൾ പാലൊഴിക്കുമ്പോഴത്തേക്കും ആ കട്ടകൾ മാറിക്കോളും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇടുക. പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ആ പഞ്ചസാരയും കൂടി അലിഞ്ഞ് ഇത് ഇച്ചിരി ഒരു ലൂസായിട്ട് വരും. അപ്പോൾ ഈ കട്ടകൾ കിടക്കുന്നത് അങ്ങ് മാറിക്കോളും. അപ്പോൾ ഈ കട്ടയായി എന്ന് വെച്ച് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഈ കട്ടയങ്ങ് മാറിക്കോളും. നമ്മൾ പാലൊഴിക്കുമ്പോഴത്തേക്കും ഇതങ്ങ് മാറിക്കോളും. അപ്പോൾ നമ്മൾ പാല് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് സിമ്മിലിട്ട് 45 മണിക്കൂർ കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ആ പാല് മാറ്റി വയ്ക്കുക. നല്ലോണം തടഞ്ഞതിന് ശേഷം മാത്രമേ പാല് തുറക്കാവൂ. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സിമ്മ് ഓഫ് ചെയ്ത് വീണ്ടും പാല് തണുത്തതിന് ശേഷം തുറന്നതാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ പാലിന് വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് കൂടുതൽ പിങ്ക് കളർ വരണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ, ഞാനിത് 1/2 മണിക്കൂറേ അടച്ച് വെച്ച് സിമ്മിലിട്ടിരുന്നുള്ളുമായിരുന്നു. അപ്പോൾ നല്ല പിങ്ക് കളർ വേണമെങ്കിൽ 45 മിനിറ്റോളം വെച്ചേക്കുക. ഇനി നമുക്ക് ഈ പാലിനെ നമ്മുടെ ചെയ്തു വച്ചേക്കുന്ന കപ്പലണ്ടിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കപ്പലണ്ടി, അപ്പോൾ ഈ കട്ടയായിട്ട് കിടക്കുന്നതിനെ നമുക്ക് ഇതിനോടൊപ്പം ഈ പാലിനോടൊപ്പം നമുക്ക് ഉടച്ചങ്ങ് ചേർക്കാം. അപ്പോൾ ആ ഒരു കട്ടകളൊന്നും പിന്നെ ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് മാക്സിമം ഒന്ന് കുറുക്കിയെടുക്കുക കുറച്ച് നേരം. അതായത് പാലിനെ ഞാൻ അത്രയും നേരം കുറുക്കിയില്ല. ഇനി ഇതിനകത്തോട്ട് കിടന്ന് കുറുകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കപ്പലണ്ടി പായസത്തിന്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിനകത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാല് നമ്മുടെ കുക്കറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക,
കുക്കർ സിമ്മിലിട്ട് തന്നെ വെച്ചേക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ പകുതി ഭാഗത്ത് പകുതിയിൽ താഴെ നിൽക്കാവൂ പാല്, അല്ലെങ്കിൽ എന്തായാലും മുക്കാൽ ഭാഗത്തോളം, നമ്മൾ കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം പാല് വെക്കുവാണെങ്കിൽ പാല് പൊങ്ങിക്കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിമ്മിൽ നല്ല തീ കുറവുള്ള, നമ്മുടെ രണ്ട് അടുപ്പുണ്ടായിരിക്കും, അതിൽ ഏത് അടുപ്പിലാണോ തീ കുറവ് ആ അടുപ്പിൽ തന്നെ ഇടണം, അപ്പോൾ പാല് പൊങ്ങത്തില്ല. ഓക്കെ, നമ്മളതുപോലെ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല പാലിൽ. നല്ല കട്ടി പാലാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം. പാലിന് കട്ടി കുറവായതുകൊണ്ടാണ് ഞാനിതിൽ വെള്ളം ഒഴിക്കാത്തത്. അപ്പോൾ മാക്സിമം നമുക്കിതിനെ കുറുക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെ വെക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലാതെ വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ഈ പാലിനെ കുറുക്കി എടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. പിന്നെ അതിൻ്റെ പ്രയാസം കൊണ്ടാണ് നമ്മൾ എന്താ വേഗം കുക്കറിൽ വയ്ക്കുന്നത്. കുക്കറിൽ വയ്ക്കുമ്പോൾ വേഗം വന്നത് കുറുകി കിട്ടും. ഇപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒന്നും വരാൻ പാടില്ല. കാൽ ഭാഗമോ അല്ലെങ്കിൽ അരയ്ക്ക് താഴെ, അര ഭാഗത്തിന് താഴെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാല് കുക്കറിൽ പൊങ്ങിപ്പോവും, പാല് മൊത്തം പുറത്ത് പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം. പിന്നെ നല്ല പാലായിരിക്കണം, ഇല്ലെങ്കിൽ പാല് കുക്കറിനകത്ത് വയ്ക്കുമ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിരിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമേ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെ അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിനെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ രണ്ടും നന്നായിട്ട് കുറുകി വരും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് എടുത്ത് നോക്കുമ്പോൾ അത് കുറുകി വരുന്നത് അറിയാൻ പറ്റും. അപ്പം അതിൽ നോക്കുക, ഞാൻ പറഞ്ഞു ഞാനിവിടെ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്നര ഗ്ലാസ്സോ ഒന്നേ മുക്കാൽ ഗ്ലാസ്സോ ഒക്കെ ആഡ് ചെയ്യാം. ഇനി വറുത്ത് വച്ചേക്കുന്ന പാലൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വറുത്ത് വച്ചേക്കുന്ന മുന്തിരിങ്ങയും വണ്ടിപ്പരിപ്പും ഒക്കെ അതിന് മുകളിലേക്ക് ഇടുകയാണ്. എണ്ണയിൽ കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കപ്പലണ്ടി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ഡിഷായി കാണാം. താങ്ക് യു, ബൈ.